നമസ്കാരം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിൽ നടക്കുന്നത് അതീവ നാടകീയ രംഗങ്ങളാണ് ഒരു കാരണവശാലും തിഹാർ ജയിലിന് വെളി കാണിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഡൽഹി മദ്യതയാ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെയുള്ള അന്വേഷണം പൂർത്തിയായതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അറിയിച്ചതോടുകൂടി ആം ആദ്മിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇരുപത്തിരണ്ട് മാസം നീണ്ടുനിന്ന അന്വേഷണത്തിൽ പതിനെട്ട് അറസ്റ്റുകളും നാൽപ്പത് പ്രതികൾക്കെതിരെ എട്ട് കുറ്റപത്രങ്ങളും അൻപതോളം റെയ്ഡുകളും നടന്നു കേസിൽ കെജ്രിവാളും ആം ആദ്മി മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും പ്രതികളായാണ് കുറ്റപത്രത്തിലുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ കാട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണിയിരിക്കുന്ന കേജ്രിവാളിന് ഇനി നിർണായക ദിവസങ്ങളാണ് ആരോഗ്യ ഉണ്ടെന്നും ശരീരഭാരം കുറയുന്നുവെന്നും കാണിച്ച ആം ആദ്മി പാർട്ടി കോടതിയെ സമീപിക്കുമ്പോൾ ജയിൽ അധികൃതർ തന്നെ കേജ്രിവാളിനെതിരെ രംഗത്ത് വരുത്തും ഇത് കേജ്രിവാളിനും തിരിച്ചടിയാവുകയാണ് ശരീരഭാരം ഗണ്യമായി കുറഞ്ഞുവെന്നും രക്തത്തിലെ പഞ്ചസാരയുടെ തോത് അപകടകരമാം വിധം താഴ്ന്നുവെന്നുമുള്ള എഇ പിയുടെ ആരോപണങ്ങൾ തള്ളി തിഹാർ ജയിൽ അധികൃതർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കേജ്രിവാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെന്നും മറ്റ് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു ഒരു മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട പരിഗണനയെല്ലാം കേജ്രിവാളിന് നൽകുന്നുണ്ട് എന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് കെജ്രിവാളിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിലവിൽ വരാൻ സാധ്യതയില്ല ജയിലിലെ അന്തേവാസികളുടെ ആരോഗ്യനില എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അധികൃതർ അതിനായി പ്രത്യേക ഡോക്ടർമാരുടെ സംഘവും തിഹാർ ജയിലിൽ എപ്പോഴും ഉണ്ട് കേജ്രിവാളിന് ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രത്യേക ഭക്ഷണ ക്രമമാണ് നൽകുന്നത് കൂടുതലും വീട്ടിൽ നിന്നുള്ള ഭക്ഷണമാണ് നൽകുന്നത് പ്രമേഹ ായ കേജ്രിവാളിന് പ്രത്യേക ഭക്ഷണക്രമം അനുവദിക്കണമെന്ന കോടതി തന്നെ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ അധികൃതർ പ്രത്യേക ഭക്ഷണക്രമം കേജ്രിവാളിന് നൽകുന്നത് ശരീരഭാരം അല്പം കുറഞ്ഞു എന്നതൊഴിച്ചാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കെജ്രിവാളിനില്ല രോഗത്തിന് അനുസൃതമായ ചികിത്സയും ജയിലിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കേജ്രിവാളിന്റെ ശരീരഭാരം പരിശോധിച്ചതിന്റെ പട്ടികയടക്കമാണ് ഇപ്പോൾ ജയിൽ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത് ഇതാണ് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ വലിയ തലവേദനയായതും കേസിലെ അന്വേഷണം പൂർത്തിയാക്കിയതിന് പിന്നാലെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടുകിട്ടുന്ന നടപടിയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലിൽ ആയിരത്തിഒരുന്നൂറ് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടേണ്ടതായിട്ടുണ്ട് കേസിൽ ഇതുവരെ ഇരുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപയുടെ സ്വത്തുക്കൾ മാത്രമാണ് ഇ ഡി കണ്ടുകെട്ടിയിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളിനെയും എ പി ഐ മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും പ്രതികളാക്കി ഞങ്ങളുടെ അന്വേഷണം പൂർത്തിയാക്കി ഇതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത് ഞങ്ങളുടെ സംഘം സമർപ്പിച്ച എട്ട് കുറ്റപത്രങ്ങളും കോടതി പരിഗണിക്കുകയും കുറ്റാരോപിതരായ മിക്കവർക്കും ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ഞങ്ങൾ ഇപ്പോൾ കുറ്റകൃത്യത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന പ്രക്രിയയിലാണ് ഇത് ഇ ഡി ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് അതേസമയം ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ വെള്ളിയാഴ്ച സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ അന്വേഷിക്കുന്ന അഴിമതി കേസിൽ അറസ്റ്റിലായതിനാൽ അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തന്നെയാണുള്ളത് അതായത് അരവിന്ദ് കെജ്രിവാളിന് ഇനി പുറംലോകം കാണാനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുകയാണ്